എടുക്കാനും സമ്മതിക്കില്ല. എന്താണ് അതൊന്ന് പതറുന്നേ? ഒന്നിന് ഒന്നുമില്ലണ. ഒഴിച്ച വേണ്ട, അറച്ചു പോയി, പിന്നെ ഒഴിച്ചോളാം. അണ്ണാ വണ്ടി റോഡിലായിട്ടിരിക്കുന്നത്, ഒതുക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഒതുക്കിക്കൊള്ള. ശരിയണ്ണ, അണ്ണന്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞേ ഉള്ളൂ. മറ്റോനും നീയും തമ്മിൽ വലിയ കൂട്ടാണല്ലേ. ആ കല്യാണ സെറ്റപ്പ് വീരനുമായിട്ട് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നെഞ്ചു നോക്കി രണ്ടെണ്ണം തന്നണ്ടല്ലോ, അപ്പൊ പറയും നീ ആരുടെ കാര്യമാണെന്ന്. ഏതായാലും കരുതിയിരുന്നോ, നീയും അവനും രണ്ടെണ്ണം തീരുന്നത് മിക്കവാറും നന്ദന്റെ കൈകൊണ്ടായിരിക്കും. അതേടാ, കോടതി വിധി വന്നാ നിനക്കൊക്കെ ജയിൽ ശിക്ഷയെ കിട്ടും. എന്നാ നന്ദൻ സത്യം അറിയുമ്പോ മറ്റൊരു വിധി ഇന്ന് അയാൾ സ്നേഹിക്കുന്ന ശരത്തിന് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. അത് മരണം തന്നെയാ. പിന്നെ നിന്നെങ്ങനെ ഇറച്ചിക്കോഴിയെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുക, തൂക്കം കൂടുമ്പോ അറക്കാൻ. എന്റെ അണ്ണ, ഞാനിപ്പോ ദൈവവിശ്വാസത്തിൽ മാത്രം ഉറച്ച് മുന്നോട്ട് പോവാ. നീ ദൈവത്തെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവങ്ങൾക്ക് പോലും ശ്വാസം മുട്ടും. അതുകൊണ്ട് അതേപറ്റി കൂടുതൽ വിവരണങ്ങളൊന്നും വേണ്ട. നീയാണോ അവനാണോ ആദ്യം എന്നുള്ള കാര്യം മാത്രമേ അറിയാനുള്ളൂ. പിന്നെ എന്റെ വക ചില കണക്കുകൾ ബാക്കി നിൽക്കുക. രണ്ട് തവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ മൂന്നാം തവണ മറിച്ച് ചിലത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ നീ അടിതെറ്റി വീഴും. എനിക്ക് നിന്നെ കൊല്ലാൻ ആയുധത്തിന്റെ ആവശ്യമൊന്നുമില്ല. ദാ ഈ കൈ മാത്രം മതി. നന്ദനും ഞാനും തമ്മിൽ ഒന്നിച്ച് ദുഷ്ട നിഗ്രഹം നടത്തുന്ന സമയം ഏതാണ്ട് എടുത്തു വരിക. കാത്തിരുന്നോ അണ്ണാ? ഈ നാട് വിട്ടു പോയാലേ വൈരാഗ്യം മറന്ന് മാപ്പസാക്ഷിയാക്കോ? തെറ്റ് ചെയ്തവൻ എങ്ങനെയാണ് മാപ്പസാക്ഷിയാവുന്നേ? എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ എനിക്ക് നിന്നോടുള്ള ദേഷ്യം, മറിച്ച് പ്രൊഫസർ വിശ്വനാഥനെ തളർത്തിക്കെടുത്തിയ നീ. എവിടെ പോയി ഒളിച്ചാലും പിന്നാലെ ഞാനുണ്ടാവും. അതേളയാ, എന്നെ ഇറച്ചിക്കോഴിയാക്കി കഴിഞ്ഞു. ഇനി ജോസ് അളിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും നന്ദൻ അത് വിശ്വസിക്കുകയും ചെയ്ത അളി എന്റെ നിലയും പരിങ്ങല്ലാവും. പ്രൊഫസർ വിശ്വനാഥനെ കിടത്തിയതാ എനിക്ക് പണിയായത്. ഞാൻ പറഞ്ഞല്ലോ, കൊലയാളിയുടെ മനസ്സുമായിട്ടാണ് നന്ദന്റെ സഞ്ചാരം. അതുകൊണ്ട് നരൻ ഏത് നിമിഷവും കരുതിയിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ആരും അറിയാത്തൊരു രഹസ്യമുണ്ട്, എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാ. പ്രൊഫസർ വിശ്വനാഥന്റെ കൈകൾക്ക് സ്വാധീനം വന്നു തുടങ്ങി. അതെ അളിയ, കേട്ട വാർത്ത സത്യമാ. അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. എങ്കിൽ കിളവയെല്ലാം എഴുതി നന്ദനെ കാണിച്ചാണല്ലോ. അതുറപ്പാ. അതിനുശേഷമായിരിക്കും നയനോട് പോലും നന്ദൻ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയത്. ശരി അളിയ, അവൻ മരണം ഉറപ്പിച്ച് നടക്കുക. അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യണം? മരണവുമായി നടക്കുന്നവനെ മാർഗമായി കൊല്ലണം. നേരിട്ട് ആക്രമിച്ച നന്ദനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബുദ്ധിപരമായി ചതിയിൽപ്പെടുത്തണം. അവൻ മരിക്കട്ടെ, അതാ എനിക്ക് നല്ലത്. എങ്ങനെയെങ്കിലും കരഞ്ഞ് കാല് പിടിച്ചിട്ടായാലും അടുത്തുകൂടാൻ നോക്ക്. വിശ്വാസം നേടിയെടുക്കാൻ നോക്ക്. എന്നിട്ട് സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ അവനെ അങ്ങ് തീർക്ക്. ജോസിനെ വീഴ്ത്തി എനിക്ക്
അവനെ കൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല. സ്വന്തം അച്ഛനെ കൊന്ന എനിക്ക് അതിന് കൈവിറക്കൂല. എങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. സമയത്തിന് ഉപദേശങ്ങൾ തരാൻ പിന്നാലെ ഞാനുണ്ട്. പിന്നെ നായനോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. അവളുടെ ജീവിതം അത്ര സുരക്ഷിതമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അളിയനോട്, ഇഷ്ടം കൊണ്ടല്ല പട്ടിണി ഇടക്കാൻ പറ്റാത്തോണ്ടാ അവളോടെ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഒന്നും ഉറപ്പിച്ചോ, അടുത്ത് തന്നെ ഒരു മരണം നടക്കും. അത് തൻ്റെയോ തൻ്റെ പെങ്ങളുടെയോ അല്ലെങ്കിൽ എൻ്റെ ആയിരിക്കും. പത്രം തുറന്ന ഗുണ്ട ആക്രമണോ? അതിനകത്ത് വാക്കത്തിനരണുണ്ടോ നോക്കുകയായിരുന്നു. ആൾക്കാരെ തല്ലിയും കൊന്നും നടന്ന കാലം കഴിഞ്ഞു, ഇപ്പൊ അതിന് കൊതിയാവുക. ഒരുത്തേണ്ടല്ല എന്നെ ചങ്ക പൊളിക്കാനായിട്ട് നടക്കുന്നവള് മോചിത. അവള് വന്ന ശേഷം എനിക്ക് വിലക്കാണല്ലോ. എങ്കിലും പഴയതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കേണ്ടി വരുവടി. ശരത്തിന് വൃന്ദാവനത്തിലുള്ളൊരു വിശ്വസിക്കുന്നതുകൊണ്ട് കിട്ടേണ്ട വാർത്തകൾ അപ്പപ്പ കാതിലെത്തുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത എല്ലാ തരികിടെ അറിഞ്ഞിട്ടും അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുക നന്ദൻ. ഒരു കൊലയാളിയുടെ മനസ്സുമായിട്ട് എന്ന് വെച്ചാ നീയും ഞാനും ഒക്കെ ഏത് നിമിഷവും കൊല ചെയ്യപ്പെട്ടേക്കാം. ഞാനും ഇപ്പൊ ഭയന്ന് ജീവിക്കുന്ന ചില നേരത്തെ അങ്ങേരുടെ നോട്ടവും ഭാവവും ഒക്കെ അങ്ങനെയോ? കഴുത്തിന് പിടിച്ച് ഞെക്കാതെയൊക്കെ നോക്കണം. അവനെ തട്ടുകടക്കാരനാക്കിയതും ഗുണ്ടയാക്കിയതും ഒക്കെ ഞാനാ. അതുകൊണ്ട് എന്നെ തലയെടുക്കാൻ വേണ്ടി നടക്കുക അവൻ. എന്നെ കൊല്ലുമെന്ന് തന്നെ അവൻ പറഞ്ഞു കഴിഞ്ഞു. എന്നെ കൊല്ലത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? കൊന്നില്ലെങ്കി കൊല്ലാതെ കൊല്ലും. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആടി നിനക്ക് നല്ലത്. അതേ പറ്റി ആലോചിക്കാൻ ഞാനിപ്പോ. ഇവിടെ ഒരു തൊള്ളയുണ്ടല്ലോ, നമ്മുടെ മുത്തശ്ശി. അവർക്ക് വെച്ച് വിളമ്പി ഞാൻ മോണ്ടുത്തു. സ്വന്തം മുത്തശ്ശിയാ, എന്നിട്ടും കൂറ് എന്റെ കെട്ടിയോനോടാ. സകല ഞാൻ ഞൂലും തലപൊക്കും. എന്ന് വെച്ചാ നമുക്കിപ്പോ സമയദോഷ. അവരുണ്ടാകത്ത് ഇല്ല, അമ്പലത്തിലേക്കെന്ന് പറഞ്ഞു പോയതാ. നമ്മളെ പ്രാവാനായിരിക്കും. ഇതിനൊക്കെ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. അരുംകൊല. ഇത്താലി അഴിച്ചു വെക്കേണ്ടി വരും. നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റേണ്ടി വരും. എങ്കിലും സംഭവിക്കേണ്ടത് സംഭവിക്കണം. കൊല്ലണം നന്ദനെ. അത് വേണ്ട നേരട്ട. പിന്നെ നിനക്ക് മരിക്കണോ? എന്തായാലും എനിക്കിനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാ ആ ജീവനെടുക്കാൻ അവൻ കച്ചകെട്ടി നടക്കുകയാണെങ്കിൽ മറഞ്ഞിരുന്ന് ആക്രമിക്കാൻ വിട്ടുകൊള്ള ഞാൻ അവന്റെ 16 അടിയന്തരം നടത്തിയിരിക്കും. ഇന്നും ചേമ്പം തണ്ടേ ഉള്ളൂ. നീ എന്നെ കൊല്ലാൻ പോവാണോടാ? അതെ, നിങ്ങളല്ല വേറൊരുത്തനെ. നമ്മുടെ മരുമോനല്ലേ, അവൻ മരിക്കാൻ സമയമായി. ഇനി വെറുതെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ചാകേണ്ടവനൊക്കെ ചാവണം. എടാ അങ്ങനൊന്നും ചിന്തിക്കാതെടാ. ഒന്നുമില്ലെങ്കിലും നിന്റെ പെങ്ങളിപ്പൊ 3 നേരം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നില്ലേ? ഞാനിപ്പോ അയലത്തുകാരോട് പറയുന്ന വൃദ്ധത്തിലാണെന്നാ. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഇവിടെ അതാണല്ലോ അവസ്ഥ. നീ വെളി പോയി പൊരിച്ചതും കരിച്ചതും ഒക്കെ കഴിക്കുന്നുണ്ട്. വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നിനക്കൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഒരുമാതിരി അലമ്പ് സംസാരം സംസാരിക്കാ, ഒന്ന് ചുമ്മാ ഇരിക്ക് നിങ്ങള്. അവൻ അളിയനെ കൊല്ലുന്നു പറഞ്ഞ് വന്നിരിക്കുന്നു. പ്രൊഫസർ വിശ്വാസന്റെ കൈക്ക് സ്വാധീനം വന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നാ?
എന്നാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നന്ദന് മാത്രമേ സത്യം അറിയാവൂ. ഇപ്പൊ ശരത്തിന് സ്വന്തം കെട്ടിയോളടുത്തും പെമ്മകളടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഈ വിവരം. അപ്പോ അങ്ങേര് നടന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടാവോടാ? എന്തോന്ന് സംശയം. മരുമോൻ അതുകൊണ്ടല്ല ഇപ്പൊ എല്ലാരിടത്തും കലിതുള്ളി നടക്കണത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അവൻ മരിക്കാൻ സമയമായി എന്ന്. അവനെ കൊന്നില്ലെങ്കി ഏത് നിമിഷവും ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടേക്കാം. അപ്പോ മരിക്കാതിരിക്കാൻ കൊല്ലുന്നതല്ലേ നല്ലത്? എന്റെ ഈശ്വര, എനിക്ക് ഒന്നും അറിയത്തില്ല. ഒന്നും അറിഞ്ഞോളത്. നട മോനെയോ മോളെയോ ആരെ ആദ്യം വെള്ളം പതപ്പിച്ച് കിടത്തുന്ന ഇനി അറിയാനുള്ളൂ. അനൂപേ, എനിക്ക് കർമ്മം ചെയ്യണോമേ. ഉള്ളത് പറയാലോ, നിന്റെ അച്ഛൻ ചത്തെ പിന്നെ ഒരു സമാധാനമില്ല. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ സമാധാനം ഉണ്ടായിരുന്ന ഇല്ലല്ലേ. ഫസ്റ്റ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുടെ ശല്യം ഇല്ലായിരിക്കായിരുന്നു. അതിനിടയ്ക്ക് കർക്കിടക മാസമായിട്ട് അങ്ങയുടെ കാര്യം പറഞ്ഞോണ്ട് വന്നേക്കുന്നു. കേരണം, എങ്ങനെയെങ്കിലും അവിടെ ജോലിക്ക് കേറണം. എവിടെയായാലും തിരക്കേടില്ല, നീ ജോലി ചെയ്തൊന്ന് ജീവിച്ചാ മതി. ജീവിക്കാനല്ല പോകുന്നത്, ജീവൻ എടുക്കാനാ. നന്ദന്റെ തട്ടുകടയിലേ ഉടനെ കേറി പറ്റണം. എന്നിട്ട് വേണം ജോലി തന്നവന്റെ പൊള്ളക്ക് തന്നെ കത്തിക്കാൻ. അതിന് നിന്നെ നന്ദൻ അവിടെ ജോലിക്ക് വെക്കുവോ? അവൻ ജോലി തന്നില്ലെങ്കിലും ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. ചതിയിലൂടെ ആ കാലനെ കൊല്ലാൻ പറ്റൂ. എന്ന് വെച്ചാ ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവനവൻ. ആന അവനെ ചവിട്ടിയാലേ ആനയുടെ കാലൊടിയും. അങ്ങനെയുള്ളവനെ വീഴ്ത്താൻ മറഞ്ഞിരുന്ന് ആക്രമിച്ചേ പറ്റൂ. ജീവിക്കാൻ ഒരു മാർഗമില്ല. അളിയ, മാർഗം ഇല്ലെങ്കിൽ പോയി തെണ്ട് തോർത്ത് വേണോ? ഉള്ളതിൽ ഏറ്റവും വലുതന്നെ വാങ്ങിത്തരാം. അളിയ, ജോലി ചെയ്താ കൂലി തരാന്ന് ഒരിക്കൽ അളിയ പറഞ്ഞിരുന്നല്ല. എന്ത് വിശ്വസിച്ച് തന്നെ ഇവിടെ ജോലിക്ക് നിർത്തും? അളിയ, എല്ലാ തരിയുടെ പരിപാടികളും നിർത്തിയിട്ട് ജീവിക്കാനുള്ള പുറപ്പാടില്ല ഞാനിപ്പോ. അല്ല, ദോശ ഉടണോ ഓംലെറ്റ് അടിക്കണോ എന്ത് അടിമ പണി വേണമെങ്കിലും ഞാൻ ചെയ്യാം. രണ്ടാളുടെ പണി ഞാൻ ചെയ്യാം. അളിയ തരുന്നത് തന്നാ മതി. എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടായിരിക്കും ഈ വരവ്. അളിയ, മനുഷ്യന് മാറിക്കൂടെ. അളിയ മാറാം, പക്ഷെ നിങ്ങളും നിങ്ങളുടെ പെങ്ങളും മാറില്ല. അളിയ, എത്ര ബംഗാളികൾക്കും എരപ്പാളികൾക്കും ഒക്കെ നമ്മുടെ നാട്ടിൽ ജോലി കൊടുത്തിരിക്കുന്നു. ഞാനൊന്നും അല്ലെങ്കിൽ ഒരു മലയാളിയല്ലേ. മലയാളിയാ, പക്ഷേ നല്ല മനുഷ്യനല്ല. പിന്നെ വേണമെങ്കിൽ ഒരു കൊലയാളിയാണെന്ന് പറയാം. അളിയനറിയല്ല, ഉണ്ടാപ്പണി എടുക്കാൻ സമ്മതിക്കുന്നില്ല. അളിയ ഉൾപ്പെടെയുള്ള എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കാൻ എൻ്റെ അടുത്ത് പറയണത്. ഒന്നും അല്ലെങ്കിലും ഞാൻ കൂടെ മുൻകൈ എടുത്ത് തുടങ്ങിയ തട്ടുകടല്ലേ അളിയായത്. ഒന്ന് സഹകരിക്കളിയാ. ശരി, നന്നായി പണിയെടുക്കണം. എനിക്ക് തോന്നുന്നതേ തരൂ. അയ്യോ സമ്മതം, എനിക്കെല്ലാം പടി പടിയായിട്ട് കേട്ട് തന്നാ മതി. എന്റെ ജോലിയിൽ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ ഇവിടെ നിൽക്കുന്നേക്ക് കൊള്ളാം. എനിക്ക് എന്തെങ്കിലും പോരായ്മ തോന്നിയാ വെറുതെ പറഞ്ഞു വിടത്തില്ല, മേലും നൊന്തേ പോകത്തുള്ളൂ. അയ്യോ അതെനിക്കറിയാല്ല, പിന്നെന്തിനാ കൂടുതൽ പറയുന്നത്. ഇനി ഇതെല്ലാം അളിയ മാറ്റി പറയും. ജീവിക്കാൻ തുടങ്ങി നരണെന്ന് അളിയ ഇനി ലോകത്തെല്ലാരടുത്തും പറയും. ആയിക്കോട്ടെ, പിന്നെ എല്ലാവരും എതിർത്തും തന്നെ ഇവിടെ ജോലിക്ക് വെച്ചതിന്റെ പേരിൽ വിമർശിക്കും. എങ്കിലും അവസാനമായിട്ടൊരു അവസരം നൽകുക. ഓ, ഈ ഉപകാരെ ഞാൻ ഒരിക്കലും മറക്കൂല. എത്ര നല്ല അളിയേ. ഭഗവാനെ, എന്റെ ജീവൻ എടുക്കാൻ നല്ലൊരു അവസരം ഉണ്ടാക്കി തരണേ. ഭഗവാനെ, ഇനിയെങ്കിലും എനിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റണേ. എന്റെ അളിയന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റണേ. ഭഗവാനെ, ഈശ്വര മാറി മാറി തള്ളു. അച്ഛൻ്റെ ഒരു ചെക്ക് ശരത്ത് ബാങ്കിൽ പ്രസന്റ് ചെയ്തു. ഞാനില്ലാത്ത സമയത്താ വന്നത്. എന്തായാലും സംഗതി പാസ്സായി പോയിട്ടുണ്ട്. അതിൽ എന്തോ ചതി ഉണ്ടല്ലോ സർ. എത്ര എമൗണ്ട്? 10 ലക്ഷം.
അച്ഛനെ സ്വാധീനിച്ചിട്ട് അവൻ കൈക്കലക്കിയതാണോ? അങ്ങനെ അവനെ വഴിയുള്ളൂ. ഞങ്ങൾ മക്കളെക്കാൾ വിശ്വാസമാ അച്ഛന് ശരത്തേട്ടനെ. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും കൊടുക്കും. അവന്റെ പോക്കറ്റ് കാലിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, അവൻ അതിനു പകരം പണം ഉണ്ടാക്കാൻ മറ്റൊരു വഴി കണ്ടെത്തുന്നു. ഇപ്പോ അച്ഛന്റെ അക്കൗണ്ട് എന്റെ ബാങ്കിലായതുകൊണ്ട് ഞാൻ ഈ സംഭവം അറിഞ്ഞു. ഇല്ലെങ്കിലും ഇതാരും അറിയത്തുമില്ല. അവൻ പൈസയ്ക്ക് വേണ്ടി ടെൻഷൻ അടിക്കുമ്പോ അച്ഛനെ സ്വാധീനിച്ച് എല്ലാം തട്ടിയെടുക്കുകയും ചെയ്യും. അതുറപ്പാണ് സർ. ഇനി എന്ത് ചെയ്യും? അവൻ തട്ടിയെടുത്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചേ പറ്റൂ. അവന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നേടിയില്ലേ? അതുപോലെ തന്നെ ഇതും ചെയ്യണം. അതിനു മുമ്പ് ഈ ചെക്ക് എങ്ങനെ അവന് കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി അത് ഉണ്ടാവാതിരിക്കാൻ ആ സോഴ്സ് അടയ്ക്കുകയും വേണം. ഞാൻ നോക്കിക്കോളാം സർ. അതിനുശേഷം അവനെ എങ്ങനെ പോട്ടണോന്ന് ആലോചിക്കണം ലീന ടീച്ചറായിട്ട്. ഏതായാലും ഇതൊരു ഷോക്കായി പോയി. നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട് വിശ്വനാഥ് സാറിന്, അതവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ അക്കൗണ്ട് എങ്ങനെ കാലിയാക്കണം എന്നായിരിക്കും അവന്റെ ചിന്ത. ഇല്ല സർ, അച്ഛന്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. വരട്ടെ സർ. അച്ഛൻ ശരത്തേട്ടന് ചെക്ക് വലതും കൊടുത്തായിരുന്നോ? ഒരു 10 ലക്ഷത്തിന്റെ. അല്ല, പാസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛ, ഇനി അങ്ങനെ കൊടുക്കണ്ട. അത് ശരത്തേട്ടന് വലിയ വിഷമവും അപമാനവും ഒക്കെ ആയിരിക്ക. അല്ല, എന്നുവച്ചാ ശരത്തേട്ടൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. വലിയ അഭിമാനിയല്ലേ. ശരത്തേട്ടൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചോളാം. ഞാൻ വാങ്ങിക്കൊടുക്കുമ്പോൾ അത്രയും ജാള്യത ഉണ്ടാവില്ല. ശരത്തേട്ടന് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു ടെൻഷൻ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടേ ഇനി ചെക്കൊന്നും കൊടുക്കല്ലേ. പാഴ്സൽ എന്തെങ്കിലും വേണോ? ഏയ്, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു അറിയാനായിട്ട് ഇറങ്ങിയതാ. ഇവനെ ജോലിക്ക് വെച്ചോ? വന്ന് കാല് പിടിച്ചു. ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, എങ്കിലും നിന്നോളാൻ പറഞ്ഞു. എന്താടാ ഉദ്ദേശം? ജീവിക്കണം സാറേ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ മുമ്പോട്ട് പോണം. അല്ലാതെ
കൈവെട്ടാനും കഴുത്തുവെട്ടാനും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അയ്യോ, അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല. എന്നാ ഈ അളിയന്റെ തട്ടിയുടെ ഉറങ്ങാൻ ഞാനും നിമിത്തമായതാ സാറേ. എന്നിട്ട് സഹായിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അതിന് പ്രായശ്ചിത്താ. ഇനി അങ്ങോട്ടുള്ള എന്റെ സേവനം ഒന്ന് വേണമെങ്കിൽ പറയാം. സേവനം നന്ദിട്ട. ഇവന്റെ കയ്യിൽ കത്തി കൊടുക്കുന്നത് സൂക്ഷിച്ചോണം. അതുപോലെ ഗ്യാസ് ഉൾപ്പെടെയുള്ളവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തോണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവനെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടോ. അയ്യോ, കുറച്ച് ദിവസം നിക്കട്ടെ, എങ്ങനെ പോവും നോക്കട്ടെ. ഏതായാലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് തുടക്കത്തിലെ ആവേശം മാത്രമാണെന്നറിയില്ല. കുറച്ചു ദിവസം കഴിയിട്ടാലയാ, എന്നിട്ട് പറയാലയാ? പറയാനൊന്നുമില്ല. എന്തെങ്കിലും അപകടം ഉണ്ടാക്കിട്ടെ നീ ഇവിടുന്ന് പോത്തുള്ളൂ. വലിയ മണ്ടത്തരായിപ്പോയി നന്ദേട്ടൻ കാട്ടിയത്. കൊലയാളിയെ പിടിച്ച് കൂലിക്ക് വെച്ചിരിക്കുന്നു. വലിയ ശത്രുവാണെങ്കിലും വന്ന് കരഞ്ഞ് കാല് പിടിക്കുമ്പോ മനസ്സലി. അതാ നന്ദേട്ടന്റെ പരാജയവും ഇവനെപ്പോലുള്ള ക്ഷുദ്രജീവികളുടെ വിജയവും. ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ നോക്ക്. ഓ, എപ്പ നോക്കിയെന്ന് ചോദിച്ചാ പോരെ. അളി മാറിക്കോ, മാറിക്കോ. നന്ദൻ ഒരിക്കലും നന്നാകത്തില്ല മോളെ, അല്ലെങ്കിൽ നരനെ അവൻ ജോലിക്ക് വെക്കോ. ആ കാഴ്ച കണ്ടപ്പോ മുതല് എന്റെ ഹാർട്ട് ബീറ്റും കൂടിയതാ. പറഞ്ഞാ കേക്കണ്ടേ? നന്ദന് കരുത്തുണ്ട്. 10 ആള് വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാലേ എന്റെ മോന്റെ മാർഗം ചതിയ. അവൻ അതിലൂടെ അവന് വേണ്ടത് നേടിയെടുക്കും. നന്ദനെയാണിപ്പോ നരനും ഭയം. നന്ദന്റെ കൈകൊണ്ട് മരിക്കൂന്ന് പോലും അവൻ ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും വിശ്വനാഥൻ സാറിനോട് കാട്ടിയ ക്രൂരത അറിഞ്ഞ സ്ഥിതിക്ക്. അത് മനസ്സിലാക്കി അടുത്തുകൂടിയത് നന്ദനെ കൊല്ലാൻ തന്നെയാണ്. ആൾക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തില് വിഷം കലർത്തിയാലും പ്രശ്നമാ. കട നടത്തുന്ന ആൾക്കാ പിന്നെ റിസ്ക്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നന്ദൻ എന്തിനാ ഇങ്ങനെ അബദ്ധം കാട്ടിയെന്നാ ഞാൻ ചോദിക്കുന്നത്. കണ്ണൊന്ന് തെറ്റിയ കത്തി കേറ്റാൻ മിടുക്കനാ എന്റെ മോൻ. നേരിട്ട് പോയി ആളുകളെ കൊല്ലുന്നതും കുത്തുന്നതൊക്കെ അബദ്ധ. മറിഞ്ഞിരുന്ന പലരെയും വീഴ്ത്തിയിട്ടുള്ളത്. ജോസ് സാറിന്റെ കാര്യം തന്നെ ഉദാഹരണം. പിന്നെ അവന്റെ സഹായിയായ ആ കുറുക്കൻ സജീം കൂട്ടരും ഏത് സമയത്ത് എത്തുമെന്ന് പറയാൻ പറ്റില്ല. ചോരം മണക്കുന്നുണ്ട് മോളെ. ഭയമാച്ചന് നന്ദേട്ടൻ എന്തായാലും അബദ്ധം കാണിച്ചു. ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഈ നാട്ടിൽ എത്ര തട്ടുകടകളുണ്ട്, ഹോട്ടലുണ്ട്. ഛേ, അവിടെ ഒന്നും അവന് പണിയിട്ടില്ലേ? വന്നിരിക്കുക. തട്ടുകടയെങ്കിൽ തട്ടുകട നടത്തി ജീവിച്ചു പോകുന്ന എന്റെ മരുമകന്റെ ജീവൻ എടുക്കാനായിട്ട് പല തവണ പറഞ്ഞു. എന്റെ മോനെയും മോളെയും വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് അങ്ങനെ പറഞ്ഞവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരെ സ്നേഹിച്ചത് കൊണ്ടാ ഉള്ള ജോലി കൂടി പോയി കിട്ടിയത്. എന്നിട്ടും പഠിക്കുന്നില്ല. മോളെ, ഹായ്. അച്ഛൻ വന്നു. മോൾക്ക് ഞാൻ എന്തൊക്കെയാ വാങ്ങിയെന്ന് നോക്കി. കമ്മലുണ്ട്, വളയുണ്ട്. സ്വർണ്ണാണോ? ഇതൊന്നും സ്വർണ്ണമല്ല, പക്ഷേ മോൾക്ക് ഞാൻ സ്വർണ്ണ കൊലുസ് വാങ്ങിയിട്ടുണ്ട്. ആ ദാ പിടിച്ചോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് അച്ഛാ.
തനിക്ക് രണ്ട് സാരി വാങ്ങി. ഓണത്തിനുള്ളത് ഇപ്പോഴേ. പൈസ ഒന്നും നോക്കിയില്ല, വില കണ്ട് ഞെട്ടരുത്. എവിടുന്നാ ഇതിനൊക്കെ പണം? ആ, എൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞാൻ എടുത്തു. ഇനിയും രണ്ട് മൂന്ന് ബാങ്കുകളിൽ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. അത് വീട് പണി തുടങ്ങുമ്പോൾ എടുക്കണം. ഫൗണ്ടേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ആ മോക്ക് ഇഷ്ടപ്പെട്ടോ? മിടുക്കി മോളിത് കാലിലിട്ടോട്ടോ. വരുന്ന ഞായറാഴ്ച മോളുമായിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം. എന്താ ആവശ്യം എന്ന് വെച്ചാൽ പറഞ്ഞു, അതൊക്കെ വാങ്ങി തന്നിരിക്കും. ശരത്തേട്ടനറിയാലോ എനിക്ക് എത്ര പണം ചെലവാക്കുന്നതും ആർഭാടും ഒന്നും ഇഷ്ടമല്ലാന്ന്. കുറച്ചൊക്കെ എൻ്റെ ഇഷ്ടം കൂടി നോക്കണം. എപ്പോഴും വഴക്കിട്ട് കഴിയാതെ നിങ്ങളുമായിട്ട് പുറത്തേക്ക് പോകുമ്പോഴുള്ള സുഖം ഒറ്റയ്ക്ക് പോയാലൊന്നും കിട്ടില്ല. കൂടുതൽ സന്തോഷിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല അച്ഛൻ, നല്ല അച്ഛൻ ഏത് നേരം ഇവിടെ നിന്ന് പോവും. വീടിനകത്ത് അവനെ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ല. എങ്കിലും ഓരോ ദിവസവും തള്ളി നീക്കാം. ആങ്ങളെയോട് പറ ഉപദ്രവിക്കരുതെന്ന്. ഉപദ്രവിച്ച തിളച്ച വെളിച്ചെണ്ണ അവന്റെ മുഖത്താ. അവൻ തട്ടിയെടുത്ത 10 ലക്ഷത്തിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. പേടി കൂടാതെ ജീവിക്കണമേ. അതിന് ഭീഷണിയായിട്ടുള്ളവനെ തീർത്തേ പറ്റൂ.